ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഗ്യാസ് ലൈറ്റർ എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഗ്യാസ് ലൈറ്റർ നമ്മൾ കത്തിക്കുന്ന സമയത്ത് തെറിച്ചു പോയായിരുന്നു. അപ്പോൾ തെറിച്ചിട്ട് അതിൻ്റെ ഓരോ പാർട്സും ഓരോ ഭാഗത്തായിരുന്നു ആയത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യേണ്ടത് നമുക്കത് കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഓരോ ഭാഗം എല്ലാം സെപ്പറേറ്റായിട്ട് നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ഇത് റിപ്പയർ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ എൻ്റെ ഇത്ര പാർട്സാണ് എന്നിൽ നിന്ന് ഇതിൽ നിന്ന് തെറിച്ചു പോയത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് ഓരോ പാർട്സും ഇട്ട് കൊടുക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കട്ടാ. അപ്പോൾ ആദ്യം പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതിനുശേഷം സ്പ്രിങ്ങിൻ്റെ പാർട്സാണ് ഇട്ട് കൊടുക്കുന്നത്. സ്പ്രിങ്ങിൻ്റെ പാർട്സ് അങ്ങനെ ഇട്ട് കൊടുക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അത് നമ്മൾ ശരിയായിട്ടുണ്ടോയെന്ന്. അപ്പോൾ സ്പ്രിംഗ് ഇങ്ങനെ പ്രസ്സായിട്ട് നിൽക്കും. അതിനുശേഷം വീണ്ടും പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ഇതിൻ്റെ പ്രസ്സിങ് ഉണ്ടല്ലോ കൊടി, അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ക്ലോക്ക് വേസിലും ഒന്ന് ടൈറ്റാക്കി എടുക്കാം കേട്ടോ. തിരിച്ചിട്ട് വളരെ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നില്ല, കാരണം ഓരോ പാർട്സും ഓരോ രീതി തെറിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൊടുക്കേണ്ടതെന്ന് ആർക്കും അറിയുന്നില്ല. ഈ എനിക്ക് തന്നെ ആദ്യം അറിഞ്ഞായിരുന്നില്ല. പിന്നെ ഞാൻ മെനക്കെട്ട് ഒരുപാട് സമയം ട്രൈ ചെയ്തതിന് ശേഷം ശരിയാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഈ ലൈറ്റർ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഉപകാരമുള്ള വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.